അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്ത അലമദില്ലാ അലഹമുല്ലാഹിറബുൽ ആലമീൻ സലാത്തു വസ്സലാമു അല സൈദുൽ മുർസലീൻ വാലാ അലഹി വസ്ബിഹി അജ്മയിൻ അമ്മാബാദ് ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ മഹത്തായ ഷാബാൻ മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് തിരുനബി സാഹു അലൈഹി വസ്ലം തങ്ങൾ എൻ്റെ മാസം എന്ന് വിശേഷിപ്പിച്ച ഈ പുണ്യമാസത്തിൽ കൂടുതൽ നന്മകൾ ചെയ്യാനും അതുവഴി അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാനും നാദൻ നമുക്ക് തൂഫീക്ക് നൽകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു വിശ്വാസികളായ നാം ഓരോരുത്തരുടെയും ആത്യന്തിക ലക്ഷ്യം പരലോക വിജയമാണ് അതിനു വേണ്ടിയാണ് ഓരോ വിശ്വാസിയും അധ്വാനിക്കുന്നതും അധ്വാനിക്കേണ്ടതും എന്നാൽ ഈ കാലഘട്ടത്തിൽ ഏതു മാർഗം സ്വീകരിച്ചാലാണ് വിജയം വരിക്കാൻ കഴിയുക എന്ന കാര്യത്തിൽ ധാരാളം പേർ ആശയക്കുഴപ്പത്തിലാണ് കാരണം അത്രയേറെ സംഘടനകളാണ് ഇസ്ലാം മതത്തിൻ്റെ പേരിൽ നമുക്ക് ചുറ്റും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും പറയുന്നു തങ്ങളുടെ മാർഗമാണ് ശരിയായ ദീൻ എന്ന് എല്ലാവരും ഓതുന്നത് വിശുദ്ധ ഖുർആാൻ എല്ലാവരും തെളിവായി ഉദ്ധരിക്കുന്നത് തിരുവചനങ്ങളിൽ നിന്നും ഈ ഒരു പരിതസ്ഥിതിയിൽ ഏതു മാർഗം സ്വീകരിക്കണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലാവുക സ്വാഭാവികം എന്നാൽ ഇത്തരമൊരു സ്ഥിതിവിശേഷം കാലയെ കൂട്ടി പ്രവചിച്ച തിരുനബി സുല്ലാഹു അലൈ വസ്ലല്ല തങ്ങൾ ഇത്തരമൊരു അവസ്ഥയിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുനബി സാഹു അലൈ വസ്ലം പറഞ്ഞു എൻ്റെ ഉമ്മത്ത് എഴുപത്തിമൂന്ന് വിഭാഗങ്ങളായി ഭിന്നിക്കും അതിൽ എഴുപത്തിരണ്ട് വിഭാഗവും നരകത്തിലായിരിക്കും ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക ഇത് കേട്ട സുഹാബികൾ നബി സലാഹു അല്ലൈ വസല്ലമയോട് ചോദിക്കുന്നു അല്ലയോ പ്രവാചകരെ ആരാണ് ആ ഒരു വിഭാഗം നബി സലാഹുലൈ വസ്ലമ പറഞ്ഞു അലൈഹി ഞാനും എൻ്റെ സ്വഹാപത്വം ഏതൊന്നിന്മേലാണോ അതിന്മേൽ ആയവർ വിജയിച്ചു എന്നായിരുന്നു പ്രവാചകന്റെ മറുപടി ഏതു മാർഗം സ്വീകരിക്കണമെന്നറിയാതെ ഞാൻ പിന്തുടരുന്നത് വിജയികളുടെ മാർഗമാണോ അതോ പരാജിതരുടെ മാർഗമാണോ എന്നറിയാതെ ആശയക്കുഴപ്പത്തിലായവർക്ക് ഉള്ള മാർഗനിർദ്ദേശമാണ് പ്രവാചകൻ്റെ ഈ തിരുവചനം നബി നബിസലാഹു അലൈ തങ്ങളും അവിടുത്തെ സ്വഭാവത്തും ഏതൊന്നു ജീവിതം കഴിച്ചുകൂട്ടിയത് ആ ഒരു കാര്യത്തിന്മേലാണ് നാമും ജീവിക്കുന്നുവെങ്കിൽ നാം വിജയികളുടെ മാർഗത്തിലാണ് അതിൽ യാതൊരു സംശയവുമില്ല മഹാന്മാരായ സ്വഭാവിവര്യന്മാർ ഏത് കാര്യത്തിന്മേലാണ് ജീവിച്ചത് ഏത് അവർ നിത്യമാക്കിയത് ഏത് അവർ മുഖ്യ പരിഗണന നൽകിയത് ഏത് കാര്യത്തിന് വേണ്ടിയാണ് അവർ അവരുടെ ജീവനും ജീവിതവും അർപ്പിച്ചത് പരിശുദ്ധ തൗഹീദിനാണ് അവർ മുഖ്യ പ്രാധാന്യം നൽകിയത് പരിശുദ്ധ തൗഹീദ് ലാ മുഹമ്മദൂലയാണ് അവർ തങ്ങളുടെ ജീവിതത്തിലുടനീളം കൊണ്ടുനടന്നത് ഈ കാര്യം വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കുന്നു അള്ളാഹു അവർക്ക് കലിമത്തു തക്കുവ അഥവാ പരിശുദ്ധ തൗഹീദ് ലാ റസൂലുള്ള ഉറപ്പിച്ചു കൊടുത്തു വഖാനു അഹക്കബിഹലഹ അവർ അതിന് അർഹരായിരുന്നു അവർ അതിൻ്റെ അഖിലുകാരാണ് അതിനവർ അർഹരുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു പരിശുദ്ധ തൗഹീദാണ് അവർക്ക് അള്ളാഹു ഉറപ്പിച്ചു കൊടുത്തത് ഇവിടെ അള്ളാഹു പ്രയോഗിച്ച വാക്ക് അൽസമ ലസിമ എന്നൊക്കെ പറഞ്ഞാൽ അറബിയിൽ സ്ഥിരമായി നിത്യമായി സ്ഥിരപ്പെട്ടു എന്നൊക്കെയാണ് അർത്ഥം ഏതെങ്കിലും ഒരു കാര്യം ഒരാളിൽ സ്ഥിരമായി നിൽക്കുമ്പോഴാണ് ലസിമ എന്ന പദം ഉപയോഗിക്കുന്നത് അഥവാ ഒരു നിമിഷം ഒഴിയാതെ സ്വഹാബിവര്യന്മാർ തങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ കലിമത്ത് തൗഹീദ് ലാ ലാഹല്ല മുഹമ്മദ് റസൂലുള്ള ചേർത്തു വെച്ചിരുന്നു എന്ന് ഈ വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഈ കലിമയെ അവർ വല്ലാതെ സ്നേഹിച്ചു ഈ കലിമയെ അവർ ജീവിതത്തിലൂടെ നീളം ചേർത്ത് വെച്ചു ഈ കലിമയ്ക്ക് വേണ്ടി അവർ ജീവൻ ബലിയർപ്പിക്കാൻ വരെ തയ്യാറായി ഈ കലിമയിലായിരുന്നു അവരുടെ ജീവിതം മറ്റെല്ലാ കർമ്മങ്ങളും ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നത് പോലെ അവർ ചെയ്തിരുന്നു അവർ ജീവിതത്തിന് ജീവിതോപായത്തിന് വേണ്ടി ജോലി ചെയ്തിരുന്നു വിവാഹം കഴിച്ചിരുന്നു സന്താനങ്ങളുണ്ടായിരുന്നു കുടുംബജീവിതം നയിച്ചിരുന്നു കച്ചവടം ചെയ്തിരുന്നു യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ഇങ്ങനെ ഒരു സാധാരണ ആ കാലഘട്ടത്തിൽ ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുക്കെ അവർ ചെയ്തിരുന്നു അതേസമയം ഒരു നിമിഷം പോലും അവരുടെ ജീവിതത്തിൽ നിന്ന് തൗഹീദിനെ അവർ മാറ്റി നിർത്തിയില്ല ആ ഒരു പാരമ്പര്യമാണ് നാം സ്വീകരിക്കേണ്ടത് തൗഹീദൻ അവർക്ക് ഒരു നിമിഷം പോലും അവരുടെ ജീവിതത്തിൽ നിന്ന് തൗഹീദ് മാറി നിൽക്കുക എന്നത് ഒഴിവായി പോകുക എന്നത് അവർക്ക് ആലോചിക്കാൻ പോലും കഴിയുമായിരുന്നില്ല എന്നു മാത്രമല്ല അവർക്ക് ലഭിച്ച ആ തൗഹീദൻ്റെ പ്രഭ ആ പ്രഭക്ക് ഒരു ചെറിയ മങ്ങലേൽക്കുമ്പോൾ അവർ വല്ലാതെ വിഷമത്തിലായി അവർ ആശങ്കപ്പെട്ടു അവർ പരാതിപ്പെട്ടു ഇത്തരം ഒരുപാട് സംഭവങ്ങൾ പരിശുദ്ധ ഹദീസിൻ്റെ കിതാബുകളിൽ പരിശുദ്ധ ചരിത്ര ഗ്രന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഹംഗ്ലാ അലി അള്ളാഹുന്നു നാഫക ഹംഗ്ലാ എന്ന് പറഞ്ഞ് പ്രവാചക സന്നിധിയിൽ ചെന്ന് പരാതിപ്പെട്ടതും മഹാനായ ജബൽ മാധുബിൾ എന്ന് പറഞ്ഞ് ജനങ്ങളെ ഈ മാനിലേക്ക് ക്ഷണിച്ചതുമെല്ലാം ഇതിൻ്റെ ഭാഗമായിരുന്നു മഹാനായ ഹല്ലലാ റലി അള്ളാഹുൻ്റെ ആ ചരിത്ര സംഭവം നാം ഒരുപക്ഷെ കേട്ടിരിക്കും മഹാനായ സിദ്ദീഖ് റലിഅള്ളാഹുനു ഹല്ലലാ റലി അള്ളാഹുനോട് ചോദിക്കുന്നു അല്ലയോ ഹല്ലല എന്താണ് വിശേഷം എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് അല്ലലാ റലി അള്ളാഹുനു പറഞ്ഞു ഹല്ലല അല്ലല മുനാഫിഖായിരിക്കുന്നു മറുപടി കേട്ട് ആശ്ചര്യഭരിതനായ സുദ്ദീഖ് റതി അള്ളാഹുവിന് ചോദിക്കുന്നു എന്താണ് താങ്കൾ പറയുന്നത് അല്ലല്ലാ റതി അള്ളാഹുവിന് വിശദീകരിക്കുന്നു ഞാൻ പ്രവാചക സന്നിധിയിലായിരിക്കുമ്പോൾ എനിക്ക് വലിയ ഈ മാനിക ആവേശമാണ് എൻ്റെ തൗഹീദിന് വലിയ തേജസ്സാണ് അതിന് വലിയ പ്രഭയാണ് നരകവും സ്വർഗവും ഞാൻ നേരിൽ കാണുന്നതുപോലെ എനിക്ക് പ്രവാചക സന്നിധിയിൽ അനുഭവപ്പെടുന്നു പക്ഷേ ആ ചാരത്തു നിന്ന് മാറി നിന്ന് എൻ്റെ കുടുംബ ജീവിതവുമായി ഞാൻ ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ അതിൻറെ പ്രഭ എനിക്ക് നഷ്ടപ്പെടുന്നു പ്രവാചക സന്നിധിയിലുള്ള അത്ര ശക്തി എൻ്റെ തൗഹീദിന് ലഭിക്കുന്നില്ല എന്നായിരുന്നു ഇത് കേട്ട സിദ്ദീഖ് റതി അള്ളാഹുന്ന് പറഞ്ഞു എൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ് രണ്ടുപേരും പ്രവാചക സന്നിധിയിൽ ചെന്ന് പരാതിപ്പെടുകയാണ് ഇവിടെ ഹല്ലല റതി അള്ളാഹുനു നാഫക്ക ഹല്ലല എന്ന് പറഞ്ഞത് നാം പഠിച്ചതുപോലെ കാപ്പിട്ടത്തിൻ്റെ അടയാളങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു അടയാളം അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് കൊണ്ടല്ല അതിൽ നിന്ന് ഒരു ലെവലേഷം പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല മറിച്ച് അവർക്ക് അള്ളാഹു ഉറപ്പിച്ചു കൊടുത്ത പ്രവാചകൻ പകർന്നു നൽകിയ ആ മഹത്തായ തൗഹീദിൻ്റെ പ്രഭക്ക് ഒരു മങ്ങലേറ്റപ്പോൾ അവർ വല്ലാതെ വിഷമത്തിലായി അവർ വല്ലാതെ ആശങ്കയിലായി അതിൻ്റെ പേരിൽ അവർ പരാതിപ്പെട്ടു സഹോദരങ്ങളെ ഈ രീതിയിലാണ് മഹാന്മാരായ സ്വഹാബികൾ ജീവിച്ചത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കർമ്മമായ പരിശുദ്ധമായ ലാ ഇലാഹ ലാഹല്ലാ മുഹമ്മദ് റസൂലക്ക് അവർക്ക് മുഖ്യ അവർ മുഖ്യ പരിഗണന നൽകി അതിനെ അവർ ജീവിതത്തിലൂടെ നീളം കൊണ്ടു നടന്നു ഈ ഒരു പാരമ്പര്യമാണ് പിൽക്കാലത്ത് വന്ന മഹാന്മാരായ ഔലിയാക്കളും ഉന്നതരായ ആളുകളുമെല്ലാം സ്വീകരിച്ചത് അവർ ജീവിതത്തിൽ തൗഹീദിനെ നിലനിർത്തി എപ്പോഴും ജീവിതത്തിൽ ഒരു അണമുറിയാതെ ഒരു നിമിഷം പോലും മുഴിയാതെ തൗഹീദിനെ അവർ ജീവിതത്തോട് ചേർത്ത് വെച്ചു മഹാനായ ഷെയ്ഖ് റിഫായിർ അലി അള്ളാഹുന്നു മുഹീദ്ദീൻ ഷെയ്ഖ് ഈ അടുത്ത കാലത്ത് നമ്മിൽ നിന്ന് വിട പറഞ്ഞ കുത്തുബുസമാൻ അടക്കമുള്ള ഉന്നതരായ ഔലിയാക്കളൊക്കെ അവരുടെ ജീവിതത്തിൽ നിത്യമാക്കിയത് പരിശുദ്ധമായ തൗഹീദായിരുന്നു അവർ ഈ സമൂഹത്തിന് കൈമാറിയ ഉന്നതമായ സന്ദേശവും ഈ തൗഹീദിൻ്റെ നിത്യവസന്തമായിരുന്നു സഹോദരങ്ങളെ നാം ആലോചിക്കുക മാ മനൈഹി മാ അനൈഹി വാ സ്വാഹാബി ഞാനും എൻ്റെ സ്വഹാബികളും ഏതൊന്നിന് മേലാണോ അത് എന്തിൻ്റെ മേലായവർ ആ ഒരു മാർഗം പിന്തുടർന്നവർ വിജയിച്ചു എന്ന് പറയുമ്പോൾ സ്വഹാബികൾ ഇത്രമാത്രം പ്രാധാന്യം നൽകിയ തൗഹീദ് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രമുണ്ട് ആ തൗഹീദിന് നാം എത്രയാണ് പ്രാധാന്യം നൽകുന്നത് നമുക്ക് ആ തൗഹീദ് നിത്യമായി കൊണ്ടു നടക്കാൻ സാധിക്കുന്നുണ്ടോ ഒരു ദിവസം നാം എത്ര എത്ര തവണ ആ തൗഹീദുമായി ബന്ധപ്പെടുന്നു ആ തൗഹീദിനെ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കാനുള്ള മാർഗങ്ങൾ ഇന്നും നമുക്ക് മുമ്പിലുണ്ട് അതിന് അത് പകർന്നു നൽകാൻ അത് നമുക്ക് പകർന്നു നൽകാൻ യോഗ്യരായ ആളുകൾ നമുക്കിടയിൽ ഇന്നും ജീവിക്കുന്നുണ്ട് ഇനിയും ആ തൗഹീദിൻ്റെ നിത്യവസന്തം ആ തൗഹീദ് നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ആർക്കെങ്കിലും ലഭിച്ചിട്ടില്ലെങ്കിൽ അത് നേടിയെടുക്കാനുള്ള മാർഗമാണ് ബുദ്ധിമാനായ ഒരു വ്യക്തി ആരായേണ്ടത് ആ അത്തരം ആളുകളെ സമീപിച്ച് അതിന് യോഗ്യരായ ആളുകളെ സമീപിച്ച് ആ തൗഹീദ് സ്വീകരിച്ച് ഇരുലോക വിജയം അനുഗ്രഹീതപൂരിതമാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വലൈക്കും വരഹമ്മത്ാഹി വാർക്കാത്തു